അവന്റെ കണ്ണുകളിൽ കണ്ണൊന്നെ തളം കെട്ടിയാൽ ഈയുള്ളവർ നീര നീരി മരിക്കും. അവിടുന്ന് ദുഃഖിക്കരുത്, അവിടത്തേക്ക് ഞാനുണ്ട് തിരുമനസ്. അടിയൻ അവിടുത്തെ വീണയാകാം, പാട്ടുപാടി ദുഃഖങ്ങളൊക്കെ ആകട്ടെ. Oh!
ഔഷധിയാകട്ടെ. അടിയനോട് പൊറുക്കണം, അടിയൻ ആടാൻ കഴിയുന്നില്ല, അടിയന്റെ കാലുകൾ കുഴയും. സുഗന്ധവല്ലി, നാരായണി, നമ്മുടെ ആത്മാവിലെ കലാചൈതന്യത്തിന്റെ രൂപവും നാദവുമാണ് നിങ്ങൾ. രൂപവും നാദവും ഒന്നിക്കുമ്പോൾ നമ്മിലെ കലാകാരൻ പൂർണ്ണനാകുന്നു. വിഘടിക്കുമ്പോൾ നമ്മിലെ കലാകാരൻ മരിക്കുന്നു. ശ്രീ പത്മനാഭ, ഇനി നമുക്ക് നിന്റെ പാദാരവിന്ദങ്ങൾ മാത്രം. ഏറിയ വേദന തിന്നുകൊണ്ട് മൂകമാത്മാവിലൊളിച്ചു വച്ച തീമല പൊട്ടാതെ കാത്തുകൊണ്ടേ മണിവീണമാരോടു ചേർത്തുകൊണ്ടേ ശ്രീ പത്മനാഭനയോർത്തുകൊണ്ടേ സപ്തസ്വരരത്ന ഗോപുരത്തിൽ സ്വാതിയാം തമ്പുരാൻ തപസ്സിരുന്നു. നേരം ഉച്ചതിരിഞ്ഞു. ഇനിയെങ്കിലും അവിടുന്ന് അമൃതയത്ത് കഴിച്ചാൽ ആ പത്മനാഭപുരം കൊട്ടാരത്തിൽ എത്തിയിട്ടുള്ള വിവരം തിരുവിതാംകൂർ രാജസ്ഥാനത്തെ അറിയിച്ചിട്ടില്ലേ? ഉത്തരവ് വെളുപ്പിനെ തന്നെ കുതിരവണ്ടിക്കാരനും വിട്ടിട്ടുണ്ട്. നിങ്ങളുടെ മഹാരാജാവ് നമ്മെ കാണാൻ വരുമോ? വരുമെന്നാണ് അടിയൻ്റെ പല മനസ്സ്. ഇല്ല, വരാനിടയില്ല. വെളുത്തമ്പിയുടെ ആളായതുകൊണ്ട് നാം അവരുടെ ശത്രുവായി തീർന്നില്ലേ? നിങ്ങളുടെ മഹാരാജാവിൻ്റെ മാതാവാണ് വെള്ളക്കാരെ കൊണ്ട് നമ്മെ ജയിലിലടപ്പിച്ചത്. അങ്ങനെയുള്ള ഒരാളിൻ്റെ പുത്രൻ നമ്മെ കാണാൻ വരുമോ? എന്നാൽ തമ്പുരാൻ തിരുവനന്തപുരത്തേക്ക് എഴുന്നള്ളിയാലോ? ഇല്ല, അത് ഈ ജന്മമില്ല. പ്രജാപത്തിൻ്റെയും വയറ്റുപിടിപ്പിൻ്റെയും കേന്ദ്രമാണ് ഇവിടെ. നാടിനു വേണ്ടി നാല് അക്ഷരം പറഞ്ഞതുകൊണ്ട് ഒരു മടിയും കൂടാതെ നമ്മെ ഒറ്റുകൊടുത്ത ആ രാജധാനിയിലേക്ക്. ഇല്ല, അവസാന ശ്വാസം വലിക്കുമ്പോഴേ നാം പോവില്ല. തമ്പുരാൻ അങ്ങനെ കൽപ്പിക്കരുത്. ഞങ്ങളുടെ പൊന്നി അമ്പുരാൻ ഒരിക്കലും അങ്ങനത്തെ ആളല്ല. ഓ, എന്താ തെളിവ്? പ്രസിഡന്റ് കല്ലൻ സാഹിബിന് പഠിച്ച പണി 18 നോക്കിയിട്ടും ഞങ്ങളുടെ ഇളയ തമ്പുരാൻ കുലുങ്ങിയില്ല. പ്രജകൾ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ജീവനാ. പാർവതിയുമായി തമ്പുരാട്ടിയുടെ അനുവാദത്തോടു കൂടിയാണോ ഇതൊക്കെ? അമ്മ മഹാറാണി തിരുമനസും പൊന്നു അമ്പുരാനും തമ്മിൽ അത്ര ചേർച്ചയില്ലെന്നാ കേൾവി. ശ്രീ പത്മനാഭ, അതങ്ങനെയാണോ? ഭരണകാര്യങ്ങളിൽ ആരെയും ആവശ്യമില്ലാതെ ഇടപെടാൻ തമ്പുരാൻ സമ്മതിക്കത്തില്ല. വെള്ളക്കാരെന്ന് കേട്ടാൽ ആ തമ്പുരാൻ ചതുർത്തിയാണ്.